ആദ്യമായി നമ്മൾ പറയുന്നത് ഗുജറാത്ത് മോഡൽ ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മോഡൽ ഇല്ല. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഗുജറാത്ത് പണ്ടും ഇന്ത്യയിലെ മനസ്സിലെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഇതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് സ്റ്റേറ്റാണ്. ആ സംസ്ഥാനം ഉണ്ടാക്കിയത് ആരുമല്ല. ആ സംസ്ഥാനം പണ്ടേ തന്നെ ഇന്ത്യയിലെ മുൻപന്തിയിൽ നിന്ന് സംസ്ഥാനം. ഞാൻ അതിന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. ആദ്യം ഇത് മഹാരാഷ്ട്രയുടെ കൂടെ സംയുക്ത മഹാരാഷ്ട്രയുടെ ഭാഗമായിരുന്നു. പിന്നീടാണത് ഗുജറാത്താവുന്നത്. ആ ഗുജറാത്തിലാണ് നമുക്കറിയാം ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികൾ സൂറത്തിലും അഹമ്മദാബാദിലും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രികളും അങ്ങനെ ഒരുപാട് മേഖലകളിൽ വലിയ പുരോഗതി പ്രാപിച്ചിട്ടുള്ളൊരു സംസ്ഥാനമാണത്. അപ്പോൾ അത് ആരും ഉണ്ടാക്കിയതാണ് നമുക്ക് പറയില്ല. ഇത് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്ന ഹിതേന്ദ്ര ദേശായിയുടെ കാലഘട്ടത്തിൽ, കോൺഗ്രസിൻ്റെ തന്നെ മൊറാജി ദേശായിയുടെ കാലഘട്ടത്തിൽ, കോൺഗ്രസിൻ്റെ തന്നെ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാധവ് സിംഗ് സോലങ്കിയുടെ കാലഘട്ടത്തിൽ ഒക്കെ തന്നെ ഗുജറാത്ത് വടിക്കടി ഭയങ്കര പുരോഗതി ഉണ്ടായിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. നമുക്കറിയാം അടിയന്തരാവസ്ഥക്ക് കാരണമായിട്ടുള്ള പോരാട്ടം തന്നെ ഗുജറാത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നവനിർമ്മാൺ സമിതി എന്ന് പറഞ്ഞിട്ടുള്ള അവിടുത്തെ വിദ്യാർത്ഥികൾ നയിച്ച സമരം, ആ സമരമാണ് പിന്നീട് ബീഹാറിലോട്ടൊക്കെ പടരുന്നതും അവസാനം വെച്ചല്ലേ സമ്പൂർണ്ണ വിപ്ലവത്തിൽ അവസാനിക്കുന്നതും. അത് ചിമ്മൻഭായ് പട്ടേലിൻ്റെ ഗവൺമെൻറ്റിനെതിരായിട്ടായിരുന്നു മനസ്സിലായി. അപ്പോൾ എന്ന് വെച്ചിരുന്ന എന്താ പിന്നെ ഗുജറാത്തിൽ നടന്നതെന്ന് പറഞ്ഞു തരാം. ഗുജറാത്ത് ഹാസ് ബീൻ ടേൺഡ് ഇൻ ടു ദി ലാബറട്ടറി ഓഫ് ഹിന്ദുത്വം. അവിടെ നടന്നിട്ടുള്ളത് അതാണ് ഗുജറാത്ത് മോഡൽ. ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ തികച്ച സാത്വികന്മാരും സസ്യബുക്കുകളും മനസ്സിലായല്ലേ ഗാന്ധിയന്മാരും മഹാത്മജിയൻ അവിടെ നിന്നാണല്ലോ മനസ്സിലല്ലേ ആയിരുന്ന ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അതാണ് ഗുജറാത്ത് മോഡൽ. അല്ല വേറെ ഗുജറാത്ത് മോഡലൊന്നുമില്ല. ആ ഗുജറാത്ത് മോഡൽ, ഇപ്പോൾ ആ ഗുജറാത്ത് മോഡലിനെ പറ്റി ഞാൻ പറയുമ്പോൾ ഇത് മുഴുവനും നരേന്ദ്രമോദി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാൻ തയ്യാറില്ല. കാരണം ഹിതേന്ദ്ര ദേശായിയുടെ കാലഘട്ടത്തിൽ തന്നെ അത് തുടങ്ങിയിട്ടുണ്ട്. കാരണം അന്ന് അഹമ്മദാബാദ് ലഹള നിങ്ങൾക്കറിയാം, അത് ഹിതേന്ദ്ര ദേശായി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. അതേപോലെ തന്നെ സൂറത്തിലെ വർഗീയ ലഹള നടന്നത് മാധവ് സിംഗ് സോലങ്കി ആയിരുന്നപ്പോഴാണ്. പക്ഷേ ഇങ്ങനെ മൊത്തം ഒരു ലാബറട്ടറി ഹിന്ദുത്വയുടെ ലാബറട്ടറി ആയിട്ട് മാറ്റിക്കൊണ്ട് മനസ്സിലായി ന്യൂനപക്ഷ വിരോധം കത്തി ആളിച്ച് നമുക്കറിയാം മറ്റേ ഗോദറയും എഹ്സാൻ ജഫ്രിയുടെ മരണവും മനസ്സിലല്ലേ അതിൻ്റെ റോൾ അതൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് ചരിത്രപരമായിട്ട് അറിയുന്നതാണ്. അപ്പോൾ അതാണ് മോഡൽ. ആ മോഡലിനെയാണ് ഇന്ത്യക്ക് വേണ്ടാത്തത്. ആ മോഡൽ നമുക്ക് വേണ്ട. ഒറിജിനലായിട്ടുള്ള ഗുജറാത്ത് മോഡൽ നമുക്ക് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമേ ഇല്ല എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായില്ലേ. അങ്ങനെ ഗുജറാത്തിലെ ആരോഗ്യരംഗം ഇത്ര ശക്തമായി നിലനിൽക്കായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവിടെ 20,000 കേസ് വരുന്നു? എന്തുകൊണ്ട് 100,000 ആൾക്കാർ അവിടെ മരിക്കുന്നു? എന്തുകൊണ്ട് നഗരങ്ങൾ നശിച്ചു പോകുന്നു? സൂറത്ത് അഹമ്മദാബാദൊക്കെ നശിച്ചു പോകുന്നു. എന്തുകൊണ്ട് കേരളത്തിൽ അതൊന്നും സംഭവിക്കുന്നില്ലല്ലോ? ആന്ധ്രാപ്രദേശിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലല്ലോ? ഈവൻ കർണാടകയിലൊന്നും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അവിടെ ബി ജെ പി തന്നെയാണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു മികവൊന്നും ഗുജറാത്തിന് ഇപ്പോൾ പ്രത്യേകമായിട്ട് അങ്ങനെ അതിന് ഈ ക്ലെയിം ചെയ്യാനായിട്ടുള്ള ഒന്നും ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല.